ഹലോ ഗൈസ്, കോക്കാജിം യുകെയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 ഫിൻലാൻഡിൽ വന്നിട്ടുള്ള ഹൈ ഡിമാൻഡ് ജോബ് ഏതൊക്കെയാണ്, ഒരു ഏജന്റിന്റെ സഹായമില്ലാതെ നമുക്ക് തന്നെ ഒരു എംപ്ലോയർ എങ്ങനെ കണ്ടുപിടിക്കാം, ഫിൻലാൻഡിൽ വർക്ക് ചെയ്യേണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഫിൻലാൻഡിൽ ജോബ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ILTSഓ ഒരു ലാംഗ്വേജ് ടെസ്റ്റിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടുത്തെ പോപ്പുലേഷന്റെ ഏകദേശം 70% ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു ജോലി കിട്ടി നിങ്ങൾ ഫിൻലാൻഡിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അൺസ്കിൽഡ് സെമിസ്കിൽഡ് മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങളാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഇതിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഹൈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഒന്നും തന്നെ ആവശ്യമില്ല. ഈ ജോബൊക്കെ അപ്ലൈ ചെയ്യാനായി ഒരു ഏജ് ലിമിറ്റ് ഇല്ല. 40+ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 2024 ഹൈ ഡിമാൻഡിലുള്ള ജോബുകൾ എന്ന് പറയുന്നത് ഫാർമർ ജോബ്സ്, ഫാക്ടറി വർക്കേഴ്സ്, ക്ലീനിങ് ജോബ്സ്, സ്കിൽഡ് വർക്കേഴ്സ് ജോബ്സ്, വെയർഹൗസ് ജോബ്സ്. ഈ ഫിൻലാൻഡിൽ മൂവ് ചെയ്യാനുള്ള ഒരു ബെനിഫിറ്റ്, ഇവിടുത്തെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഹൈ അപ്രൂവൽ റേറ്റ് കൂടിയ ഒരു രാജ്യം കൂടിയാണ് ഫിൻലാൻഡ്. അപ്ലിക്കേഷൻ പ്രോസസ്സിന് ഏകദേശം എടുക്കുന്നത് 10 മുതൽ 30 ദിവസം വരെയാണ്. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് മൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡിപ്പൻസിന് അവിടെ ലീഗലി വർക്ക് ചെയ്യാൻ പറ്റും. വേൾഡിൽ തന്നെ മികച്ച യൂണിവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് നല്ലൊരു എഡ്യൂക്കേഷൻ ഫിൻലാൻഡിൽ നിന്ന് ലഭിക്കും. ഫിൻലാൻഡിൽ ഒരു ജോബ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 1 ഇയർ മൾട്ടിപ്പിൾ എൻട്രി എംപ്ലോയ്മെന്റ് വിസ ആയിരിക്കും ലഭിക്കുക. പിന്നീട് 4 വർഷത്തേക്ക് നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. 5 വർഷം നിങ്ങളൊരു റെസിഡൻസ് പെർമിറ്റിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു PR ലഭിക്കും. ഫിൻലാൻഡിൽ ഒരു വിസ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 26 കൺട്രീസ്, ഷെങ്കൻ കൺട്രീസ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യത മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതൽ തന്നെയാണ്. സ്വീഡൻ, നോർവേ, റഷ്യ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഫിൻലാൻഡ്. ഫിൻലാൻഡിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹെൽസിങ്കി ആണ്. ഏകദേശം 5.5 മില്യൺ ആണ് അവിടുത്തെ പോപ്പുലേഷൻ. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയിൽ വർക്കേഴ്സിന് ഹൈ ഡിമാൻഡ് തന്നെയാണ് ഇപ്പോഴും ഫിൻലാൻഡിലുള്ളത്. കിച്ചൺ ഹെൽപ്പർ, കുക്ക്, ക്ലീനർ ജോബ്, മാനുഫാക്ചറിംഗ് ജോബ്, ഫാക്ടറി വർക്കേഴ്സ്, വെയർഹൗസ്, കൺസ്ട്രക്ഷൻ ജോബ്സ്, പ്ലംബർ, കാർപ്പൻ്റർ, അഗ്രികൾച്ചർ ജോബ്, ഹെൽത്ത് കെയർ ജോബ്, ഡോക്ടേഴ്സ്, നഴ്സ്, കെയറേഴ്സ്, ഡെന്റിസ്റ്റ്, ഫാർമസിസ്റ്റ്, ഈ മേഖലയിലെല്ലാം നിരവധി തൊഴിലവസരങ്ങൾ തന്നെയാണ് ഡിമാൻഡിലുള്ളത്. ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫ്രൂട്ട്സ് പിക്കിംഗ് ഫാമിൽ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് നല്ലൊരു CV അതേപോലെ തന്നെ കവർ ലെറ്റർ ഉണ്ടായിരിക്കണം. അത് യൂറോപ്യൻ ഫോർമാറ്റിലായിരിക്കണം. മിനിമം വേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഫിൻലാൻഡിൽ ഇല്ല. ഏകദേശം 7 മുതൽ 14 യൂറോ വരെയാണ് നിങ്ങൾക്ക് പെർ അവർ ലഭിക്കുക. അത് ഏത് മേഖലയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ച് കൂടുതലായിരിക്കും. ഇനി ടാക്സ് എന്ന് പറയുന്നത് ഏകദേശം 20 മുതൽ 40% വരെയാണ് ടാക്സ് അടക്കേണ്ടി വരിക. എക്സാമ്പിൾ ആയിട്ട് ആനുവലി നിങ്ങൾക്ക് 30,000 യൂറോ ആണ് ലഭിക്കുന്നതെങ്കിൽ അതിന്റെ 34% നിങ്ങൾ ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരും. ഇനി ഒരു എംപ്ലോയറെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് കൂടുതലായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. ആദ്യമേ തന്നെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നമ്മൾ യുഎസ് ജോബ്സ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഫസ്റ്റ് കാണുന്നത് എടുക്കുക, ഫൈൻഡ് എ ജോബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഒരു പോർട്ടലിലേക്ക് നമ്മൾ പോകും. ഇതിൽ യൂറോപ്യൻ കൺട്രീസിലെ കുറേ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ഫിൻലാൻഡ് നമ്മൾ ചൂസ് ചെയ്യുക. ഫിൻലാൻഡ് ചൂസ് ചെയ്തതിന് ശേഷം ഇതിൽ കുറേ ജോബ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ലൊക്കേഷൻ ഫിൻലാൻഡാണ് കെടുക്കുന്നത്. ഏകദേശം 20K അടുത്ത് വേക്കൻസീസ് കാണിക്കുന്നുണ്ട്. അൺസ്കിൽഡ് ആയിട്ടും സ്കിൽഡ് ആയിട്ടുള്ള വേക്കൻസികൾ ഒരുപാട് കാണിക്കുന്നുണ്ട് ഇതിൽ. ഇതിലിപ്പോൾ ലാംഗ്വേജ് വായിക്കാൻ പറ്റുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫിൻലിഷ് ലാംഗ്വേജിലാണ് കാണിക്കുന്നത്, അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലോട്ടാവും. അപ്പോൾ ഒരുപാട് ജോബ് കാണിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ഇപ്പോൾ നമുക്ക് ഡ്രൈവറൊന്നും അടിച്ചു കൊടുത്ത് ഡ്രൈവർക്ക് എന്തൊക്കെ വേക്കൻസി ഉള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഡ്രൈവർ ഏകദേശം കുറേ വേക്കൻസീസ് കാണിക്കുന്നുണ്ട്. ഫുൾ ടൈം, പാർട്ട് ടൈം അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാണിക്കുന്നുണ്ട്. മാക്സിമം ഫുൾ ടൈം കാണിക്കുന്നതിന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഫുൾ ടൈം ആണ് സ്പോൺസറൊക്കെ ചെയ്യുന്നത് വരുന്നുള്ളൂ. പാർട്ട് ടൈം ഒന്നും കിട്ടത്തില്ല, വരത്തില്ല. അപ്പോൾ നമുക്കിതിൽ ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ പേജ് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഗൂഗിൾ ക്രോമിലാണെങ്കിൽ ഈസിയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പാക്കേജ് എങ്ങനെയാണ്, ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരും. ഇത് ടെമ്പററി ആണ്, അപ്പോൾ അതിന് അപ്ലൈ ചെയ്യേണ്ട. ഇതേപോലെ തന്നെ വേറെ സെർച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ജോബ് ഡീറ്റെയിൽസ്, ഡിസ്ക്രിപ്ഷൻ എല്ലാം കാണിക്കും. എത്രയൊക്കെയാണ് പേയ്മെൻറ്റ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാം കാണിക്കും. ഇതിൽ ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞൊരു ഇത് കണ്ടോ, അവിടെ ഒരു ലിങ്ക് പോലെ കിടക്കുന്നുണ്ട്, ലിങ്ക് ടു ജോബ് പോസ്റ്റിംഗ് ആറ്റ് ജോബ് മാർക്കറ്റ് ഫിൻലാൻഡ്. അതിൽ കയറി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ കയറി കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു പേജും കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. ഇതിലേക്ക് കുറച്ചും കൂടെ നമ്മൾ താഴോട്ട് പോയി കഴിയുമ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു മെയിൽ ID കിട്ടും നമുക്ക്. ആ മെയിൽ ID നമ്മൾ കോപ്പി ചെയ്യുക. ആ മെയിൽ ID കോപ്പി ചെയ്തിട്ട് ഇതിപ്പോൾ ഇതിലൊരു മെയിൽ ID കിടക്കുന്നുണ്ട്. ആ മെയിൽ ID കോപ്പി ചെയ്തിട്ട് നമ്മൾ അതിലേക്കൊരു മെയിൽ അയക്കുക. മെയിൽ അയക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ഈ ജോബ് വേക്കൻസി ID എന്ന് കണ്ടോ, അതൊന്ന് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റ് എന്നുള്ളടുത്ത് മെയിലിൻ്റെ അവിടെ അപ്ലൈ ഫോർ ദ പൊസിഷൻ ഡ്രൈവർ എന്ന് പറഞ്ഞ് ഈ ജോബ് വേക്കൻസി ID കൊടുക്കുക. അപ്പോൾ അവർക്ക് ഈസിയാണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഏത് ജോബാണെന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കവർ ലെറ്റർ മൊത്തം ടൈപ്പ് ചെയ്ത് അതൊരു മെയിലായിട്ട് അവരൊക്കെ അയക്കുക. അങ്ങനെ
കണ്ടിന്യൂ ആയിട്ട് എല്ലാ ജോബ് പൊസിഷൻസിനും നമ്മൾ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഫാം വർക്കിൻ്റെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഫാം വർക്കിൻ്റെ ഇതേപോലെ തന്നെ നമ്മൾ മുൻപ് ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിലും ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, 429 വേക്കൻസീസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് വേക്കൻസി നമുക്ക് കാണിക്കും. ഇതിലൊക്കെ കയറി അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡിലൂടെ തന്നെ ഇതിൻ്റെ ഫുള്ള് ഡിസ്ക്രിപ്ഷനും എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ജോബ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അതൊക്കെ ഫുള്ള് കംപ്ലീറ്റ് വായിച്ചു നോക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ താഴെ പോയിട്ട് റിക്രൂട്ട്മെൻറ്റ് ടീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മെയിൽ അയക്കുക. ഇതിലും നമുക്ക് ലാസ്റ്റ് അപ്ലിക്കേഷൻ ഡേറ്റ് കാണിക്കുന്നുണ്ട്. ജോബ് വേക്കൻസി ഐ ഡി കോപ്പി ചെയ്തിട്ട് മെയിൽ അയക്കുക. ഇതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് ജോബ്ലി ഡോട്ട് എഫ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ഡ്രൈവറാണ് ഞാൻ സെർച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവറിലെ വേക്കൻസികൾ നമുക്ക് നോക്കാം. കുറേ വേക്കൻസികൾ കാണിക്കുന്നുണ്ട്. ഫിനിഷ് ലാംഗ്വേജിലാണത്, മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലാംഗ്വേജിലോട്ട് മാറ്റാൻ പറ്റും. ട്രാൻസ്ലേറ്റ് കൊടുത്താൽ മതി, ഇംഗ്ലീഷിലോട്ടാവും. അത് കഴിഞ്ഞ് ഇതിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് പാർട്ട് ടൈമാണ് കാണിക്കുന്നത്, ഇതിൻ്റെ ഫുൾ ടൈമുള്ള ജോബുകൾ നോക്കുക. ഇതിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് ലോഗിൻ ചെയ്യണം. ജോബ് പോർട്ടലിലൊക്കെ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യണതാണ്. അതുകൊണ്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുവഴി അപ്ലൈ ചെയ്യുക. തണുപ്പ് കൂടിയ ഒരു രാജ്യമാണ് ഫിൻലാൻഡ്. കൂടുതൽ ഭാഗവും ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ മരങ്ങൾ വെട്ടിവിറ്റ് അത് എക്സ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതാണ് ഗവൺമെന്റ്. നവംബർ മുതൽ ഏപ്രിൽ വരെ തണുപ്പ് വളരെ കൂടുതലായിരിക്കും. ബാക്കി മാസങ്ങളിൽ മറ്റു യൂറോപ്യൻ രാജ്യം പോലെയായിരിക്കും ക്ലൈമറ്റ്. സമ്മർ സമയത്ത് ഏകദേശം 73 ദിവസം സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമാണ് ഫിൻലാൻഡ്. അതോടൊപ്പം പോപ്പുലേഷൻ കുറഞ്ഞൊരു രാജ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഒരു വിസിറ്റിൽ വിസയിൽ വന്നിട്ട് ജോലി കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോയിൽ മൊത്തം ഒരു ഏജന്റിന് സഹായമില്ലാതെ ആർക്കും ഒരു പൈസയും കൊടുക്കാതെ എങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു ജോലി കണ്ടുപിടിക്കാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഒരു ഏജൻസിയും കൊണ്ടുപോയി പൈസ കൊടുക്കാതിരിക്കുക. പിന്നെ ഒന്ന് രണ്ടെണ്ണം അപ്ലൈ ചെയ്തിട്ട് റിപ്ലൈ വന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ നിങ്ങൾ തളർന്നിരിക്കരുത്. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പിന്നെയും പിന്നെയും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. എന്തായാലും ഒരു ദിവസം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. അപ്പോൾ കീപ് ഗോയിങ്, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും. കാരണം എൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. ആ നെഗറ്റീവ് വരുന്നതൊക്കെ നിങ്ങൾ ഒരു ചെവിക്കൂടെ കേട്ടിട്ട് മറ്റേ ചെവിക്കൂടെ വിടുക. കാരണം അവരൊന്നും നമുക്കൊന്നും കൊണ്ടുവരാൻ പോകുന്നില്ല. നമ്മുടെ സമയത്തിലെ കുറച്ച് സമയം മാത്രം ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ഈ ജോലിക്കൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഫിൻലാൻഡ് എന്നൊരു സ്വപ്നം അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രി എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾക്ക് നടക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.